എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു രാത്രിയിൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം എനിക്ക് നൽകിയ ഈ വലിയ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം എനിക്കിങ്ങനെ അവസരം നൽകിയ പാസ്റ്ററും സഭയ്ക്കും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു ബൈബിൾ ക്ലാസ് ആയിട്ടാണ് നിങ്ങൾ ഇത് പ്രതീക്ഷിച്ചത്. തിങ്കളാഴ്ച മുതൽ ഇനി നമുക്ക് ഇന്നും നാളെയുമാണ് ഒരു അവസരമുള്ളത്. എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ പറയുന്ന വാക്യങ്ങളെല്ലാം ഒന്ന് എഴുതിയിടുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ചെന്ന് ധ്യാനിക്കാനും പുതിയ പുതിയ ചിന്തകൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുവാനും അത് കാരണമായി തരും. നമുക്ക് അതുകൊണ്ട് തിരുവചനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കാം. യോഗന്നാൻ്റെ ലേഖനം 2:28. യോഗന്നാൻ്റെ 1:28. ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സംഗതി ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുമെന്ന് അവൻ വസിപ്പിക്കും. ഇനിയും കുഞ്ഞുങ്ങളെ നാം ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ വരവിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് നമ്മൾ കർത്താവിൽ വസിപ്പിക്കും. ബൈബിളിലുള്ളവരെല്ലാം ഒന്നെടുത്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 1 John 2:28. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ വരവിൽ ലജ്ജിച്ചു പോകാതിരിപ്പാൻ. എത്ര യോഗനാണുണ്ട്? ജോൺ സാർ ദിയർ ഉള്ളി വൺ ജോൺ. ഹാമിനി എപ്പിസൽസ് റിട്ടൺ ബൈ ജോൺ? 3. 1 John 2. എഫിസൽ റിട്ടൺ ബൈ ജോൺ. 1 John 2:28. ഇനി ലോകത്തിൽ നടക്കുവാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവിൻ്റെ വരവാണ്. ലോക സംഭവങ്ങളെല്ലാം അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ദൈവമക്കളായ നമ്മൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. നമുക്കറിയാം നമ്മുടെ കർത്താവ് വരും. നമ്മുടെ കർത്താവിൻ്റെ പ്രധാനമായ 4 വരവുകളെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 കർത്താവ് മനുഷ്യനായി വരിക, 2 കർത്താവ് മണവാളനായി വരിക, 3 കർത്താവ് രാജാവായി വരിക, 4 കർത്താവ് ന്യായാധിപനായി വരിക. 1 വരവിൽ അല്ലെങ്കിൽ മനുഷ്യനായിട്ടുള്ള കർത്താവിൻ്റെ വരവിലാണ് പാപികളായിരുന്ന ദോഷികളായിരുന്ന നമുക്ക് ഈ കൃപയിലേക്ക് വരുവാനിടയായി. അങ്ങനെ രക്ഷിക്കപ്പെട്ട തൻ്റെ മക്കളെ തൻ്റെ സഭയെ ചേർക്കുവാനായിട്ട് കർത്താവ് വീണ്ടും വരുവാനായി പോകുന്നു. മണവാളനായിട്ടാണ് കർത്താവ് വരുവാൻ പോകുന്നത്. 1 Thessalonians 4:16 നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. കുഞ്ഞുങ്ങളെ ഞാൻ പറയുന്ന എൻ്റെ മലയാളം സായിപ്പിന് പോലും മനസ്സിലാകുന്ന മലയാളമാണ്, വളരെ സിമ്പിളായിട്ടുള്ള മലയാളമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരികയില്ല. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി നിൽക്കും. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് യേശുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. നമ്മളത് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിലുള്ളത് കൊണ്ട് നമ്മുടെ കർത്താവ് വരുമെന്നും ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം ഉയർത്തി നിൽക്കുമെന്നും ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് നമ്മുടെ കർത്താവിനെ കാണാനായിട്ട് നമ്മൾ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുമെന്നും നമുക്ക് വിശ്വാസമുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നു, ബൈബിൾ എന്താണ് പറയുന്നത്? അന്ന് 2 പേരുടെ കിടക്കയിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, തള്ളപ്പെടും, ഒരാൾ തള്ളപ്പെടും. 2 പേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്ന, തിരിക്കലില്ലായിരിക്കും, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നവരിലും പകുതി നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. 10 കനികമാരെ
മണവാളനെ എതിരേൽക്കാനായി പുറപ്പെട്ടു. എത്ര പേരാണ് മണവാളന്റെ വരവിൽ പോകാൻ കഴിഞ്ഞത്? 5 പേർക്ക് പോകാൻ കഴിയും. അതുകൊണ്ട് കർത്താവിന്റെ വരവിൽ എല്ലാവർക്കും പോകാൻ ഒക്കെയില്ല. അമേരിക്കയിൽ എല്ലാവർക്കും വരാൻ ഒക്കുമോ? സാധ്യമല്ല. അമേരിക്കയിൽ വരണമെങ്കിൽ ഈ ഗവൺമെന്റ് ആവശ്യപ്പെടുന്നതായിട്ടുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നീ ഇറക്കത്തുള്ളൂ വരാൻ ഒക്കെ. നമ്മുടെ പേരിൻ്റെ ഒരു അക്ഷരത്തിന് പോലും ഒരു മാറ്റമുണ്ടെങ്കിൽ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, എല്ലാം ആകപ്പാടെ കുഴയും. അതെല്ലാം ക്രമീകരിച്ചിട്ട് മാത്രമേ നമുക്ക് ഇവിടെ നീ ഇറക്കത്തുള്ളൂ വരാൻ ഒക്കത്തുള്ളൂ. അമേരിക്കയോട് നമുക്ക് സ്നേഹം ഉണ്ടായതുകൊണ്ടോ വേറൊരാൾ നമുക്ക് ഫയൽ ചെയ്തത് കൊണ്ടോ ഒന്നും നമ്മുടെ ഇവിടെ വരണമെന്നില്ല. എല്ലാ ചെറിയ കാര്യങ്ങൾ പോലും ക്ലിയർ ആയെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് ചെയ്യാൻ ഒക്കത്തുള്ളൂ വരാൻ ഒക്കൂ. ഇതുപോലെ കർത്താവിന്റെ വരവിൽ നമ്മളെല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്നെങ്കിലും എല്ലാവരും പോകാൻ ഒക്കെയില്ല. ക്രമീകരിക്കപ്പെട്ടുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ക്രമീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ പോകാൻ ഒക്കൂ. യേശു ക്രിസ്തുവിന്റെ വരവിൽ തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് തള്ളപ്പെടുക എന്നാണ് എൻ്റെ അർത്ഥം. യേശുവിന്റെ വരവിൽ തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ പിശാചിന്റെ കയ്യിലേക്ക് തള്ളപ്പെടുക എന്നാണ് എൻ്റെ അർത്ഥം. യേശുവിന്റെ വരവിൽ തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ ഇരുളിലേക്ക് തള്ളപ്പെടുക എന്നാണ് എൻ്റെ അർത്ഥം. യേശുവിന്റെ വരവിൽ തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ നിത്യത മുഴുവൻ ദുഷ്ടന്മാരുടെ ഇടയിലേക്ക് തള്ളപ്പെടുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിനെക്കുറിച്ച് ദൈവം അനുവദിക്കാനും നമുക്ക് കൺവെൻഷൻ ചിന്തിക്കുവാൻ കർത്താവ് അനുവദിക്കാനും നമുക്ക് സമയമുണ്ടാകും. എന്നാൽ നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ഉയർത്തു എന്നിട്ട് നമ്മൾ എവിടെയാണ് പോകാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ എന്താണ് നമ്മൾ വായിച്ചത്? അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, യേശു പ്രത്യക്ഷനാകുമ്പോൾ നമ്മളെക്കുറിച്ചാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. നമ്മളെക്കുറിച്ച് പറയുകയാണ്, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ വരവിൽ, കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ ലജ്ജിച്ചു പോകാതിരിക്കാനായിട്ട്, ആ കർത്താവിൻ്റെ വരവിൽ നമുക്ക് ധൈര്യമുണ്ടാകാനായിട്ട് നമ്മൾ കർത്താവിൽ ആവസിക്കണം. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ്, കർത്താവിൻ്റെ വരവിൽ പോകേണ്ടവരാണ് നമ്മൾ. കർത്താവിൻ്റെ വരവിൽ നമ്മൾ പോയാലും ലജ്ജിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ആദ്യത്തെ കടമ്പ തന്നെ വളരെ പ്രധാനമാണ്. ഉദാഹരണമായിട്ട് നമ്മൾ, നമുക്ക് വിസ കിട്ടി, എല്ലാ കാര്യങ്ങളും കൂടെ എല്ലാം ശരിയായി, നമ്മൾ വന്നു, നമ്മൾ എയർപോർട്ടിൽ വന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും. ഇവിടുത്തെ ഗവൺമെൻറ് നിരോധിച്ച ഏതെങ്കിലും സാധനം നമ്മുടെ ബാഗിലുണ്ടെങ്കിൽ പിന്നെയും കുഴയും ഇല്ലേ? വന്നെങ്കിലും ഇല്ലേ? വിസ എല്ലാം കിട്ടി, കാര്യങ്ങളെല്ലാം കിട്ടി, പേപ്പർ വർക്കുകളെല്ലാം ക്ലിയറായി, യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. പക്ഷെ നമ്മുടെ പെട്ടിക്കകത്ത് ആവശ്യമില്ലാത്ത സാധനം ഉണ്ടെങ്കിൽ, ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരിക്കല് പോലീസ് ഒരു എയർപോർട്ടില് നമ്മുടെ ഒരു മലയാളി അമ്മ ഭയങ്കര പരമേശ്വരത്തോടു കൂടി ഓടുന്നു പെട്ടിയുമായിട്ട്. അപ്പം ഞാൻ ആൻറ്റിയോട് ചോദിച്ചു, എന്താ ഇത്ര പ്രശ്നമുള്ള കാര്യം വല്ലതും ഉണ്ടോ പെട്ടിക്കകത്തെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പോലീസ് പെട്ടിക അവിടെ വന്നു. അപ്പം അതുകൊണ്ടാണ് ഇവരങ്ങ് ആകെപ്പാട്, ഇവരങ്ങ് ടെൻഷനായി, ഇവരങ്ങ് ഭയപ്പെടുന്നു. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ പെട്ടിക്കകത്ത്? അപ്പോൾ അവർ പറഞ്ഞു, അതെ പാസ്റ്റർ, അതിനകത്ത് കുറെ പുളിയുണ്ട്. പുളിയുണ്ടെങ്കിൽ, പുളിയുണ്ടെങ്കിൽ ഇതിനെ ഭാരപ്പെടുന്നു. ഇപ്പൊ അവർക്ക് ഇഷ്ടമില്ലാതെ എടുത്ത് കളയുന്നേ ഉള്ളൂ, അല്ല അത് വലിയ ക്രിമിനൽ പരിപാടി ഒന്നുമല്ല. എന്നാൽ ആന്റിയുടെ പ്രശ്നം അതല്ല, ഇത് പുളിയാണെന്ന് സാഹിബിനെ എങ്ങനെ പറഞ്ഞു പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മള് ഇവിടെ വന്നാലും നമ്മുടെ പെട്ടിക്കകത്ത് സാധനം പ്രശ്നമുള്ളതാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകും? ആ പ്രശ്നമുണ്ടാകും. ബൂസ്റ്റണിലെ ഒരു ചെറുപ്പക്കാരനെ കടന്നു വന്ന്, അദ്ദേഹം ഇവിടെ വിവാഹം കഴിച്ച ആളൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എന്തൊക്കെയോ അദ്ദേഹത്തിന്റെ പെട്ടിക്കകത്ത് ഉണ്ടായിരുന്നു, അവപ്പാട് പ്രശ്നമായി കേസിൽ കിടക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ആ ചെറുപ്പക്കാരനോട് വന്നതാണ്, പക്ഷെ അദ്ദേഹത്തിന് പുറത്തിറങ്ങാനായി കഴിഞ്ഞില്ല. അപ്പൊ ഇവിടെ യോഗന്നാൻ പറയുകയാണ്, കുഞ്ഞുങ്ങളെ, യേശുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ, യേശുവിന്റെ വരവിൽ നമ്മൾ ആരും ലജ്ജിച്ചു പോകാതിരിപ്പാൻ, കർത്താവിന്റെ മുൻപിൽ നമുക്ക് ധൈര്യത്തോട് നിൽക്കാനായിട്ട് നമ്മൾ ഇപ്പോൾ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് നമ്മൾ ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തുവിൽ നമ്മൾ വസിക്കണം. അങ്ങനെ പറയാൻ കാരണം എന്താണ്? കൊരിന്ത്യർക്ക് എഴുതിയ 2:5-10 2 Corinthians 5:10 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, കുരുന്തലേഖനം എവിടെയാണെന്ന് അറിയാം? സങ്കീർത്തനം കഴിഞ്ഞാൽ ഉടനെ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ
അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതാണ്. എല്ലാവരും ഒന്ന് എടുത്തൊന്ന് വായിച്ചേ, അതെ ഒന്ന് വാക്യം ഒന്ന് വായിച്ചേ. എല്ലാവർക്കും ഇതെവിടാന്ന് അറിയാത്തോണ്ട് ഞങ്ങൾ അടച്ചു വെച്ചിരിക്കുകയാണ്, കാരണം ഒത്തിരി തപ്പി അടുത്തുള്ളവരെ അറിയണ്ട എന്ന് ഓർത്താണ്. കുഞ്ഞുങ്ങളെല്ലാം ഒന്നെടുത്ത് ബാക്കി എവിടെയാണെന്ന് അറിയാം. സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 5:10. Someone may read in English, please. Come on. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുയേശുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ നാം എന്നുള്ള പദപ്രയോഗത്തിലൂടെ പൗലോസ് ഉദ്ദേശിക്കുന്നത് പൗലോസും വായിക്കുന്ന കൊരിന്ത്യ വിശ്വാസികളും പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ലോകമെമ്പാടുമുള്ള എല്ലാ വിശുദ്ധന്മാരും കർത്താവിൻ്റെ വരവിൽ ആരെല്ലാം എടുക്കപ്പെടുമോ അവരെല്ലാവരും ആരുടെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും? ക്രിസ്തു യേശുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. യേശു കർത്താവ് വന്നാലുടൻ പലരുടെയും ധാരണ കർത്താവ് ഇങ്ങോട്ട് വരുന്നു, നമുക്ക് രൂപാന്തര ശരീരം ഉണ്ടാകുന്നു, നമ്മൾ അങ്ങോട്ട് പറന്ന് പോകുന്നു, കർത്താവിൻ്റെ അടുക്കൽ പോകുന്നു, പുതിയ ദേവൻ്റെ സ്വർണ്ണ തെരുവീതിയിലൂടെ എന്ത് നമ്മൾ നടക്കുന്നു, അവിടെ ജീവവൃക്ഷത്തിൻ്റെ ഫലമൊക്കെ കഴിച്ചതിൻ്റെ കുരുവൊക്കെ അവിടെ വലിച്ചെറിയുന്നു. അതൊക്കെ നല്ല കാര്യങ്ങൾ, അതൊക്കെ നടന്നുകൊള്ളട്ടെ. പക്ഷെ ആദ്യം അവിടേക്കല്ല, നിങ്ങൾ അമേരിക്കയിലേക്ക് ആദ്യം വന്നിറങ്ങിയപ്പോഴേ എവിടെയാണ് വന്നിറങ്ങിയത്? അമേരിക്കയിലാണെങ്കിൽ പോലും ഇമിഗ്രേഷൻ ഓഫീസേഴ്സിൻ്റെ മുമ്പിലാണ് നമ്മൾ വന്നത്. അവിടെ നമുക്ക് ആർക്കേലും ഇരിക്കാൻ കസേര ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നു. അവിടെ ആകെപ്പാടെ ഇരിക്കാൻ കസേര ഉണ്ടായിരുന്ന ആർക്കായിരുന്നു? ഇമിഗ്രേഷൻ ഓഫീസറിനാണ്. നമ്മളെല്ലാവരും അവിടെ ചെന്ന് എന്ത് ചെയ്തു? ലൈൻ അപ്പായിട്ട് നിന്നു. എന്നിട്ട് അദ്ദേഹം നമ്മുടെ പേപ്പറുകൾ പരിശോധിച്ചു. ഇതുപോലെ നമ്മൾ ഉയർത്തെഴുന്നേറ്റ് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുമ്പോൾ ആദ്യം ചെന്ന് നിൽക്കുന്ന സ്ഥലം കർത്താവിൻ്റെ ന്യായാസനം എന്ന് പറയും. ഇതിന് ഗ്രീക്ക് ഭാഷയിൽ ബീമ എന്നൊരു പദപ്രയോഗമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെക്കുറിച്ചൊരു ക്ലാസ്സോ പ്രസംഗമോ കേൾക്കാനുള്ള സാധ്യത ദൈവമക്കളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ധാരാളമുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇത് ഒരു പ്രധാന ബൈബിൾ ക്ലാസ്സൊക്കെ എടുക്കുന്ന സന്ദർഭത്തിൽ ഇത് പ്രധാനമായിട്ട് ദൈവദാസന്മാർ പഠിപ്പിക്കാറുണ്ട്. വിശുദ്ധന്മാരുടെ ന്യായവിധി, ഇത് പാപികൾക്കുള്ള ന്യായവിധിയല്ല, അല്ലെങ്കിൽ ഇത് നരകത്തിലേക്ക് പോകാനുള്ള ന്യായവിധിയല്ല, ഇത് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അഭിഷേകപ്രാപ്തി ക്രിസ്തുവിൻ്റെ കാന്തയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ന്യായവിധിയാണ്. പൗലോസിന് വേണ്ടിയുള്ള, പത്രോസിന് വേണ്ടിയുള്ള, യോഗന്നാന് വേണ്ടിയുള്ള, എനിക്ക് വേണ്ടിയുള്ള, നിങ്ങൾക്ക് വേണ്ടിയുള്ള മാത്രം ന്യായവിധിയാണ്. ക്രിസ്തുവിൻ്റെ ന്യായസനത്തെക്കുറിച്ചൊരു ക്ലാസ്സോ പ്രസംഗമോ അതിനെക്കുറിച്ചൊരു പുസ്തകമോ വായിച്ചിട്ടുള്ളവരുന്ന് കരമുയർത്തിയായിട്ട് എനിക്കൊന്ന് മനസ്സിലാക്കാൻ അപ്പോൾ അതിൻ്റെ വിശദീകരണം കൂടാതെ എനിക്ക് പറഞ്ഞു വിടാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ന്യായാസമുണ്ട്, അത് നമ്മളിവിടെ വായിച്ചല്ലോ. ഈ പദം പൗലോസ് പറയാൻ കാരണം ഒളിമ്പിക്സിൽ, പൗലോസിൻ്റെ കാലത്തൊക്കെ ആയിരുന്നല്ലോ ഒളിമ്പിക്സ് ഒക്കെ വളരെ പ്രധാനമായിരുന്നല്ലോ ഗ്രീസിൽ. ഈ ഓട്ടങ്ങളിലും മറ്റ് കായിക വിനോദങ്ങളിലുമൊക്കെ വിജയം പ്രാപിച്ചവർക്ക് സമ്മാനങ്ങൾ, കിരീടങ്ങളോ മറ്റ് അനുമോദനങ്ങളോ ഒക്കെ കൊടുക്കുന്നത് ആ ഗ്രാമത്തിൻ്റെ തലവനായിരിക്കും. ഒളിമ്പിയ ഗ്രാമത്തിൻ്റെ തലവൻ, ഗ്രീസിലെ ഒളിമ്പിയ ഗ്രാമത്തിൻ്റെ തലവനാണ് ഈ സമ്മാനങ്ങളൊക്കെ വിതരണം ചെയ്യുന്നത്. അതിനൊരു പ്രത്യേക ദിവസമൊക്കെ ഉണ്ട്. അങ്ങനെ ഓട്ടങ്ങളിലും മറ്റ് കായിക വിനോദങ്ങളിലും അതിലെന്തെല്ലാം കാണും, ഹോഴ്സ് റേസസ് കാണും, കാളപ്പോരുകൾ കാണും, കോഴിപ്പോരുകൾ കാണും, പിന്നെ ഓട്ടങ്ങൾ കാണും, കായികമായിട്ടുള്ള ലോങ്